നമസ്കാരം കഴിഞ്ഞ പതിനെട്ട് ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വയനാട്ടിലെ കുറുക്കമ്മൂല നിവാസികൾക്ക് കഴിഞ്ഞ ഏഴ് ദിവസമായി നിരോധനാജ്ഞ നിലനിൽക്കുന്നു വനത്തിൽ നിന്നും നാട്ടിലെ കൃഷിയിടങ്ങളിലേക്കിറങ്ങി വളർത്തു മൃഗങ്ങളെ അടക്കം ഭക്ഷിച്ച് വനത്തിലേക്ക് തിരികെ കയറാതെ ആ ഗ്രാമത്തിൽ എവിടെയോ പതുങ്ങിയിരിക്കുന്ന ഒരു കടുവയാണ് ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്തുന്നത് മാനന്തവാടി നഗരസഭാ പരിധിയിലാണ് കുറുക്കൻമൂല ഗ്രാമം ഇവിടമടക്കം നാല് നഗരസഭാ ഡിവിഷനുകളിലാണ് കഴിഞ്ഞ ഏഴ് ദിവസമായി നിരോധനാജ്ഞ നിലനിൽക്കുന്നത് നരഭോജിയായ ഒരു ഭീകര വന്യമൃഗം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ വീട്ടുമുറ്റത്തെത്തിയേക്കാം എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെയോ ഉറ്റവരുടെയോ ശരീരത്തിലേക്ക് ചാടി വീണേക്കാം എന്ന ഭയത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാമോ കടുവ ഭീതി കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല പലരുടെയും തൊഴിലും ജോലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു പശുക്കളെയും ആടുകളെയുമൊക്കെയായി പതിനേഴ് മൃഗങ്ങളെയാണ് കടുവ ഇതുവരെ ശാപ്പിട്ടത് പതിനെട്ട് ദിവസങ്ങളായി ഈ വന്യമൃഗത്തെ പിടികൂടിയില്ല എന്നത് വനം വകുപ്പിൻ്റെ വീഴ്ച തന്നെയാണ് കടുവയുടെ ഒരു ചിത്രം ക്യാമറയിൽ പതിഞ്ഞതല്ലാതെ മറ്റൊരു പുരോഗതിയും വനം വനംവകുപ്പിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളിലായി അഞ്ച് കെണികൾ ഒരുക്കിയെങ്കിലും കടുവയെ കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ട് കുങ്കിയാനകൾ മയക്കുവേടി വിദഗ്ധരുൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥർ അൻപത് ക്യാമറകൾ മൂന്ന് ഡ്രോണുകൾ തുടങ്ങി വിപുലമായ സന്നാഹങ്ങളൊന്നും ഇതുവരെ വിജയം കണ്ടില്ല ഇതിൻ്റെ കാരണം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ജനവാസ മേഖലയിലെ കടുവാ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വനം വകുപ്പ് ഒരു ഉത്സാഹവും കാട്ടിയില്ല ജനങ്ങൾക്ക് സംഘടിച്ച് പ്രതിഷേധിക്കേണ്ടി വന്നു ഉറങ്ങുന്ന വനംവകുപ്പിനെ ഒന്ന് ഉണർത്താൻ ഇത് ഗുരുതരമായ വീഴ്ചയാണ് വനാതിർത്തികളിൽ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള ദീർഘകാല പദ്ധതികളെക്കുറിച്ച് സർക്കാർ ചിന്തിച്ചു തുടങ്ങിയിട്ട് പോലുമില്ല വനം വകുപ്പിൻ്റെ ഇത്തരം അലംഭാവം കൂടിയാകുമ്പോൾ ജനം ജീവൻ കയ്യിൽ പിടിച്ച് ഇരിക്കേണ്ട സ്ഥിതിയാണ് യാതൊരു എളുപ്പമില്ലാതെയാണ് ഇന്ന് വനം മന്ത്രി കുറ്റസമ്മതം നടത്തിയത് കൂടുകൾ സ്ഥാപിക്കുന്നതിൽ വലിയ താമസമുണ്ടായി എത്ര വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലായിരുന്നത്രേ ഇതൊക്കെയാണ് മന്ത്രിയുടെ വിലയിരുത്തൽ ഇത്തരം വീഴ്ചകളാണ് ജീവൻ നിലനിർത്താനായി നൂറുകണക്കിന് ജനങ്ങൾക്ക് സംഘടിച്ച് പ്രതിഷേധിക്കേണ്ട അവസ്ഥയുണ്ടാക്കുന്നത് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്